ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മട്ടൺ കറിയുടെ പ്രിപ്പറേഷനെ പറ്റിയാണ്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് ടെക്നോളജി ആൻഡ് ഫുഡ് ട്രാവൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അപ്ഡേറ്റ് ഉണ്ടാവുക. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയാൽ നിങ്ങൾ മുന്നിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം ഞാൻ ആ മട്ടൺ എടുത്ത് ജസ്റ്റ് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കുക്കറിലിട്ട് വേവിക്കാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ്, കൂടുതൽ ചേർത്താൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇനി വേണ്ടത് ഒരു ഒരു സ്വല്പം ഇത്രയും പട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇച്ചിരി വലിയ ജീരകം. അതേപോലെ ഇനി ഒരേലക്കയും വേണം, ഒരേലക്ക. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി, ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയുണ്ട്, അതിനകത്ത് ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ മഞ്ഞപ്പൊടി ഇടണ്ടാം. ഇനി നമുക്ക് ഒരു സ്വല്പം മല്ലിപ്പൊടി ഇടാം, ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടാം. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി. ഇത് നമ്മൾ പറയുന്ന ഒരു 1 കിലോ മട്ടന്റെ കാര്യമാണ്. ഇനി നമുക്ക് ഒരു കുറച്ച് ഗരം മസാല ചേർക്കാം. എന്റെ കയ്യിൽ ഗരം മസാല പൊടിച്ചത് ഇല്ല, അതുകൊണ്ട് ഞാൻ അല്ലാതെ ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മട്ടൻ മസാല ചേർക്കുക, അങ്ങനെ അതിനകത്ത് ഗരം മസാല ഉണ്ടല്ലോ, അന്നേരം കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. മസാലയും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3/4 കറിവേപ്പില. കറിവേപ്പില ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവം തന്നെ നല്ലൊരു ടേസ്റ്റ് വരും. അന്നേരം നമുക്ക് ആ കറിവേപ്പിലയും കൂടെ കുറച്ച് ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒരു സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു 2 വിസില് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമുക്കിനി മട്ടൺ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇനി നമുക്കത് കറിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നാടൻ കറിയല്ലേ, അന്നേരം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല ഐസ് പോലെ ഇരിക്കുക. അന്നേരം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കുനുകുനാന്ന് അരിഞ്ഞത് നമുക്ക് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇനി അതൊരു ഇച്ചിരി നേരം ഒന്ന് വരണ്ടു വന്നതിന് ശേഷം ബാക്കി ഇടാം. ഇപ്പോ ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരു സ്വല്പം ചെറുതായിട്ട്. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, ഒരു 100 ഗ്രാം കൊച്ചുള്ളി ഇടുന്നുണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് ഇതിന്റെ കൂടെ വഴട്ടാം. ഇത് വാടാൻ വേണ്ടിട്ട് നമുക്കൊരു കുറച്ച് തോനെ സമയമെടുക്കാം. അന്നേരം അതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം വാട്ടിയെടുത്തിട്ട് പിന്നെ നമുക്ക് സവാള ചേർത്താൽ മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. കൊച്ചുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർക്കാം. ഒരു 2 സവാളയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സവാള മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം, പക്ഷേ നമുക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു കൊച്ചുള്ളി ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ സവാളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 സവാള. ഇപ്പൊ നമ്മുടെ സവാളയും നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. പൊടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ മറ്റേതിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ മതി.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം, കാരണം ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുമ്പേ, നമ്മൾ വെച്ചന ടീ മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് നല്ലോണം ഇത് മൂത്ത് വരണം. ഈ മൂത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതായത് നല്ലോണം ഇതിന്റെ ആ ഒരു പച്ച കുത്തങ്ങ് മാറി കിട്ടണം. അതുവരെ ഒന്ന് ജസ്റ്റ് എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പൊടിയെല്ലാം കരിഞ്ഞു. അന്നേരം ആദ്യം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇടണം, പിടിക്കട്ടെ. ഓ നല്ലോണം ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി, കൂടുതൽ തക്കാളി ആവണ്ട, ചെറിയ തക്കാളി ചേർക്കുക. ആ തക്കാളിയും കൂടെ ഇതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് നമ്മുടെ പേസ്റ്റ് പോലെ ഉള്ള രീതിയിലാവണം. എന്നിട്ട് വേണം നമുക്ക് ആ മട്ടൻ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഇട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ നല്ലോണം തക്കാളി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പേ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്ത് കൊടുക്കാം. നല്ല മട്ടനായിരുന്നു, മട്ടൻ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനകത്തിട്ട് നമുക്ക് ഒന്ന് വേവിക്കണം. ഒന്ന് ജസ്റ്റ് ഇപ്പൊ ഓൾറെഡി വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മസാലയിലും എല്ലാം കിടന്ന് ജസ്റ്റ് ഇതൊന്ന് വേവണം. ആ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് റെഡിയാണ്. അന്നേരം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിർത്താം. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്പം ഗരം മസാല ചേർക്കണം ലാസ്റ്റ്. അതേപോലെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർക്കണം. അപ്പൊ നമുക്കിത് ഇതിനകത്ത് ഒഴിച്ചൊരു കുറച്ച് നേരം അതൊന്ന് ഈ മസാലയൊക്കെ പിടിച്ചൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോ മട്ടൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ പിന്നെ ഒന്നും ചേർക്കേണ്ടി വന്നില്ല, എല്ലാം കറക്റ്റാ. അതിന്റെ മട്ടൻ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇഷ്ടമുള്ളവർക്കിടാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കഴിയതും ചേർത്തിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് വെച്ച് ഓൾറെഡി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിരുന്നാ മതി. കിച്ചൂസ് മട്ടൻ കഴിക്കാനുള്ള ബഹളത്തിലാണ്. അപ്പോ നമുക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള അത്രയും മല്ലിയില ഇടാം കേട്ടോ. ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ഇച്ചിരി തോനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതും കൂടെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് അങ്ങ് നിർത്തി വെക്കാം. അപ്പൊ നമ്മളുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്.